ബഹുമാനരെ, ഐക്യത്തിന് ആദിത്യമാരുടെ കോഹ്ലിയിലെ സാരഥി ശ്രീ ജി മോഹൻ രാജ് നോമിനേഷൻ സമർപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ചടങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. ബഹുമാന്യരായ നമ്മുടെ എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്യും. ബഹുമാനായ നമ്മുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ആദരനായ ശ്രീ രമേശ് ചെന്നിത്തല, ആദരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകൾ, ബഹുമാനായ നമ്മുടെ എം പി ശ്രീ അടൂർ പ്രകാശ്, ബഹുമാനായ പത്തനംതിട്ട എം പി ശ്രീ ആന്റോ ആന്റണി, ഏറ്റവും ആദരണീയനായ നമ്മുടെ നേതാവ് പ്രൊഫസർ പി ജെ സുരേന്ദ്രൻ, ശ്രീ കെ സി ജോസഫ് എം എൽ എ, ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അസീസ, യു ഡി എഫ് കൺവീനർ ശ്രീ പന്തളം സുധാകരൻ, കെ പി സി സി കെ പി സി സി ട്രഷറർ ശ്രീ പന്തളം സുധാകരൻ, ശ്രീ ജോൺസ് അബ്രഹാം, ഈ നിയോജകമണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ശ്രീ വി പി സതീന്ദ്രൻ എം എൽ എ, ബഹുമാനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ ബാബു ജോൺ, ശ്രീ ജോസഫ് പുതുശ്ശേരി എക്സ് എം എൽ എ, ശ്രീ വിക്ടർ ടി തോമസ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കെ അബ്ദുൽ റഹ്മാൻ, ശ്രീ രാജ് മോഹൻ, ശ്രീ പി സി വിഷ്ണുനാഥ് എ ഐ സി സിയുടെ സെക്രട്ടറി, ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം കുട്ടിയിട്ടല്ല, സമയക്കുറവുകൊണ്ട് എന്റെ ബഹുമാനരായ എല്ലാ നേതാക്കന്മാരും 12 മണി കഴിയുമ്പോൾ നോമിനേഷൻ ഫയൽ ചെയ്യണം. അതിന് നിങ്ങളോട് ഒരു അനുവാദം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഒരുപാട് കാലം, 4 പതിറ്റാണ്ടിലേറെ കെ എസ് യു പ്രവർത്തകനായി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി, ഈ ജില്ല ആദ്യമുണ്ടാകുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളുമായി യുവാക്കളെ സംഘടിപ്പിച്ചു തുടങ്ങിയത്, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി, ഡി സി സി ജനറൽ സെക്രട്ടറിയായി, വൈസ് പ്രസിഡന്റായി, ഡി സി സി പ്രസിഡന്റായി ഒക്കെ എന്റെ പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി എന്നോട് ആ അവസരത്തിൽ മാറി നിൽക്കാൻ പറഞ്ഞു. വിനയാനിതരായി ഞാൻ മാറി നിന്ന് എന്റെ നേതാക്കന്മാരെ ജയിപ്പിക്കാൻ ഞാൻ പ്രവർത്തിച്ചു. ഈ അവസരത്തിൽ പാർട്ടി എന്നെ ഈ നിയോഗം ഏൽപ്പിച്ചു. വൈകിയാണ് എവരെങ്കിലും ശിരസ് നമിച്ച് ഞാൻ ആ നിയോഗം ഏറ്റെടുക്കുന്നു. എന്റെ കൂടെ പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഐക്യജനാധിപത്യപരണി പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. ഈ ജില്ലയിൽ നിന്നും എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ആവേശം ഞാൻ കാണുന്നു. ആ ആവേശം നമുക്ക് വോട്ടാക്കി മാറ്റണം. പ്രതിയോഗികൾ ആരുമാകട്ടെ, അവരെ ആരെയും നമുക്ക് കുറച്ചു കാണണ്ട. പക്ഷേ ശ്രീ അടൂർ പ്രകാശ് കഴിഞ്ഞ 23 വർഷക്കാലം ഈ മലയോര ജില്ലയെ പട്ടണ സമാനമായ വികസന പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത്, അത് തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കണം. കാലത്തിനനുസൃതമായ മറ്റു മാറ്റങ്ങളും നമുക്ക് ഈ കോഴി നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകണം. അതിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഒന്നിച്ച് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കണം. വിശ്വാസ സമൂഹത്തെ തകർത്ത് അടിച്ചു തകർത്ത ഒരു ഗവൺമെന്റ് ഈ ജില്ലയിൽ പോലീസ് രാജ് നടപ്പാക്കാൻ, വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയന്റെ സർക്കാരിനെ 2001 തൂത്തെറിഞ്ഞ് ഐക്യജനാധിപത്യം
തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ തുടക്കമാണ് ഗോവി. അതുകൊണ്ട് ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ യാതൊരു വിശ്രമവും ഇല്ലാതെ നിങ്ങളെല്ലാവരും രാവും പകലും ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിജയം നമ്മുടേതായിരിക്കും. എല്ലാവരും സഹകരിക്കണം, പ്രവർത്തിക്കണം, വിജയിപ്പിക്കണം എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ നോമിനേഷൻ ഫയൽ ചെയ്യാൻ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഞാൻ തിരികെ വരും ഇവിടെ. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാനായി കെ പി സി അംഗം ബഹുമാനായ ശ്രീ മാത്യു കുട്ടികളെ ക്ഷണിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വരപ്രാർത്ഥന. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുവാൻ ബഹുമാനായ ശ്രീ മാത്യു കുട്ടികളെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കൃഷ്ണൻ, നമ്മുടെ യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ എബ്രഹാം മാഴി,